എന്റെ സഞ്ചി ഒന്ന് വേഗാവട്ടെ. തിരക്കിടല്ലേ ചേട്ടാ, ഇനി എന്റെ കുഞ്ഞിനെ തന്നേക്ക്. സൂക്ഷിച്ച് അങ്ങനെ വണ്ടിവട്ടെ. ഇവിടെ എന്താ വേണ്ടേ സാർ? ഇമ്പോർട്ടന്റ് തിങ്സ് ഇല്ലേ? ഉണ്ട്, ജോണി വാത്തർ ബ്ലാക്ക് ലേബിൾ, ഒരു സ്മോളും ഒരു ബിയറും. എനിക്ക് സ്മോള് വേണ്ട, ലാർജ് മതി. കുളിക്കാനൊന്നും അല്ലല്ലോ, കുടിക്കാനല്ലേ, അത് മതി. വേഗം വേണേ. ഓക്കെ സാർ. അപ്പന ഇങ്ങോട്ട് ഇറങ്ങി. ഞാനിപ്പൊ ഇറങ്ങുന്നില്ല. ഇങ്ങോട്ട് ഇറങ്ങാനാ പറഞ്ഞത്? ഞാൻ വന്നേക്കാം. അങ്ങനെ നാണം കെടാൻ മാത്രമേ എന്താ ഉള്ളെന്ന് എനിക്ക്. ഓമനെ, ഓ ചേട്ടനെന്നെ വിളിച്ചോ? അപ്പവും മുട്ടക്കറി. ഈ ചേട്ടന്റെ സ്നേഹം കാണുമ്പോ നിന്നെ പോലെ നിന്റെ അയൽക്കാരിയെ സ്നേഹിക്കണം എന്നല്ലേ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, അല്ലേ ഓമനെ? പത്തു മുപ്പത്തഞ്ച് കൊല്ലക്കാലം എന്റെ കൂടെ നടന്നിട്ട് എന്റെ എന്തെങ്കിലും ഒരു ഗുണം നിനക്ക് കിട്ടിയോടാ? കോട്ടും സ്യൂട്ടും ഇട്ടുകൊണ്ട് നടന്നാലൊന്നും പാചക മുതലാളി ആകത്തില്ല. ഉണ്ടാക്കി കൊടുത്തുവിടുന്ന സാധനത്തിന്റെ ഉപ്പും മുളകും കണ്ടുപിടിക്കാനുള്ള കഴുതേ. വയസ്സാങ്കാലത്ത് നാടാവില്ലടോ. അധികം ചിരിയും കയ്യും കലാശം ഒന്നും വേണ്ട, എല്ലാം കണ്ടോണ്ട് താഴെ ഒരുത്ത നിപ്പുണ്ട്. കേട്ടോടി പാചകക്കാരി, ജീവിതത്തിൽ ഒരു നിമിഷമെങ്കിലും നീ ആഗ്രഹിച്ചിട്ടില്ലേ എന്നേക്കാൾ ഉയരമുള്ളൊരപ്പനെ? എന്തിനാപ്പ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? എനിക്ക് എന്റെ ഈ അപ്പം മാത്രം മതി, മറ്റൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. നിന്നെ പോലൊരു മകനെ കിട്ട, എന്ത് പുണ്യാടാ ഞാൻ ചെയ്തത്. അപ്പൊ പനമ്പള്ളി നഗറിലുള്ള ഏതെങ്കിലും ഓഫീസിലായിരിക്കും അവള് വർക്ക് ചെയ്യുന്നത്. നാളെ തന്നെ നമ്മൾ എല്ലാരും കൂടി ആ പ്രദേശം മുഴുവൻ അരിച്ചു പറക്കുന്നു. ഓക്കെ ഓക്കെ. ഗുരുവായൂർ കേശവം ചെരിഞ്ഞു. ഈ ലഗേജ് എടുത്തകത്തോണ്ട് അവളുടെ റൂട്ട് അത്ര ശരിയല്ലല്ലോ. ഏയ്, നിങ്ങൾ വിചാരിക്കുന്ന പോലൊരു കാമുകനൊന്നും ആയിരിക്കില്ല. കാക്ക കൊത്താത്ത മാങ്ങ ഉണ്ടാ മോനെ. ദേ വായിനൂലും പറഞ്ഞാണ്ടല്ലോ. എന്താ മോന്റെ പേര്? ടിന്റുമോൻ കെ ബി. എന്റെ വീടിന്റെ അടുത്ത അങ്കിളിന്റെ വീട്. ഈ ലെറ്റർ പരിപാടി വേണ്ടാന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ. അപ്പന്റെ ഒരു ഉണക്ക ബുദ്ധിയും ഒരാളിഞ്ഞ മേക്കപ്പും. എടാ, നീ വിചാരിക്കുന്ന പോലല്ല, അവൾക്ക് നിന്നോട് എന്തോ ഒരു താല്പര്യമുണ്ട്. എന്നിട്ടാണല്ലോ അവളെ ലെറ്റർ ചുരുട്ടി കളഞ്ഞത്. എടാ, ഇഷ്ടമല്ലായിരുന്നെങ്കിൽ അവൾ എന്നെ ചുരുട്ടി കൂട്ടി കളഞ്ഞേനെ. സിസ്റ്റർ, ഇവിടെ പല്ലെടുക്കൂ. ഒന്നിന് 100 രൂപ. അഞ്ച് പല്ലുണ്ട് ഇതിനകത്ത്. 50 രൂപ വെച്ച് തന്നാ മതി. ആദ്യത്തെ അടിക്ക് കൊഴിഞ്ഞു വീണതാ. ഈ വിവാഹത്തെ കുറിച്ച് കുട്ടിയുടെ കൺസെപ്റ്റ് എന്താ? അല്ല, അത് ഏതായാലും കഴിക്കാൻ പറ്റുന്ന ഒന്നാണല്ലോ, അതുകൊണ്ട് ഞാൻ എന്തായാലും കഴിക്കാൻ തീരുമാനിച്ചു. അതിന് ഞാനെന്ത് വേണം? അയ്യോ, കുട്ടിയൊന്നും വേണ്ട. പിന്നെ ഈ കല്യാണം എന്ന് പറയുമ്പോ ഒരു വിവാഹം വേണമല്ലോ. വിവാഹം എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് പിന്നെ ഇതേ കാറ്ററിംഗ് സർവീസ് ആണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ കാറ്ററിംഗ് സർവീസ് എന്ന് പറയുമ്പോ ഞാൻ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? അവൾ വെറും പുറംപോക്ക് ഭൂമിയാണെന്ന് നിങ്ങൾ കരുതിയോ? എന്റെ പെങ്ങളുമായിട്ട് വെറുതെ പോക്ക് വരവ് നടത്താനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ കരമടച്ച രസീത് ഞാൻ അങ്ങ് തരും. എനിക്ക് ഇവിടെ ഇരുന്ന് സഹിക്കാൻ പറ്റില്ല, ഞാൻ മാറിയിരിക്കാം. അയ്യോ, ഇനി നിന്റെ നിഴലെങ്ങാൻ എന്റെ അപ്പന്റെ മേൽ പതിച്ച കുത്തിക്കേറി ഞാൻ വന്നി. എന്തിനാ ഇങ്ങനെ ഒരു അപ്പൻ? എന്നിട്ട് പപ്പൻ സ്വന്തം സുഖം തേടി. വേണ്ട,
എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട അങ്ങനൊരപ്പനെ.